എന്റെ അടുത്ത് പിന്നെ ഒരാൾ ഇരുന്നിട്ട് തൊട്ടടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, അതെ നിരക്കാൻ തുടങ്ങിയല്ലോ. അതേ നിരക്കാൻ തുടങ്ങും എന്നും തന്നെയാണോ? അന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന നൗഫൽ സഖാഫി തന്നെ ഇന്നും ആകണം? അങ്ങനെ പറ്റോ? പറ്റൂല. നിരക്കാൻ തുടങ്ങും, വയസ്സ് കൂടുന്തോറും നിരക്കും. പക്ഷെ അതല്ല ബേജാറ്. ബേജാറേതാണ്? നരച്ചാലും എനിക്ക് നരൊന്നും ബാധിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ആ നര കാണിക്കാത്തതുപോലെ നടിക്കുന്ന ചില ആളുകളുണ്ട്. അതിനാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാകുന്ന രൂപത്തിൽ പറയണമെങ്കിൽ പറയട്ടെ, ആ നരച്ച താടിരോമങ്ങൾക്കും തലമുടിക്കും അതാ ഡയിടുന്ന സ്വഭാവം, അത് കറുപ്പിക്കുന്ന സ്വഭാവം. എന്നിട്ട് പറയാണ് ഉസ്താദ്, ഇപ്പൊ ഒരു മൈലാഞ്ചി വന്നിട്ടുണ്ട്, കറുപ്പിക്കണതാണ്. എന്ത് പണിയാണെങ്കിലും ശരി, കറുപ്പിക്കുന്നതാണോ? അത് കളറല്ലെങ്കിൽ പോലും, ഡൈ എന്ന പേരില്ലെങ്കിൽ പോലും, മൈലാഞ്ചിയാണെങ്കിൽ പോലും, ട്യൂബിലുള്ള മരുന്നാണെങ്കിൽ പോലും, അത് ഇട്ടിട്ട് കറുക്കുന്നതാണോ? ചുകക്കുന്നതല്ലേ, കറുപ്പിക്കുന്നതാണോ? കടുത്ത ഹറാമ് തന്നെ. ഇത് നൗഫൽ സഖാഫിയുടെ ഫത്വയല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയതാണ് കേട്ടോ. ഈ സ്ഥലത്തും താടിരോമങ്ങൾ ചുകപ്പിച്ചവരെ കാണാൻ കഴിയും, അത് നല്ലതാണ്. നരച്ച താടിരോമം ചുകപ്പിക്കുന്നതിന് വിരോധമല്ല എന്ന് മാത്രല്ല, ആ ചുകപ്പിക്കുന്നത് പുണ്യമാണ്, സുന്നത്താണ്. അതുകൊണ്ടല്ലേ മഹാന്മാർ പറഞ്ഞത്, വൽഹുംറത്തു ഖിലാബുൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ കളർ ഏതാണ്? അത് ചുകപ്പാണ് എന്ന് പറഞ്ഞാൽ, അതേ മുഖത്തുള്ള താടിരോമങ്ങൾ നരച്ചാൽ, തലയിലെ മുടി നരച്ചാൽ, നിങ്ങൾക്ക് മൈലാഞ്ചി ഇട്ടിട്ട് ചുകപ്പിച്ചേക്കാം. അത് നല്ലത് തന്നെയാണ്, അതിന് പ്രതിഫലമുണ്ട്. അത് ഫൈന്നഹു ദഅബു സ്വാലിഹീന, കിതാബിലൊക്കെ ഉള്ളത് അതാണ്. അത് മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ പതിവ് അങ്ങനെയാണിരുന്നു. നരച്ച രോമങ്ങളെ അവര് മൈലാഞ്ചിയും അത് ഇട്ടിട്ട് ചുകപ്പിക്കാറുണ്ടാണിരുന്നു. ഇത് പറഞ്ഞതിന് ശേഷം പണ്ഡിതന്മാർ പറയാണ്, എന്നാൽ അറിയോ, വസവാദു ഖിലാബുൽ താടിരോമങ്ങളെ കറുപ്പിക്കുക എന്നത് അവിശ്വാസികളുടെ സ്വഭാവമാണ് കേട്ടോ. ഈമാനുള്ള മനുഷ്യൻ അവിശ്വാസിയായാൽ പറ്റുമോ? പിന്നെ തലയിൽ തൊപ്പി വെക്കുന്നതിന് എന്തർത്ഥമാണ്? താടിരോമങ്ങളെ കറുപ്പിച്ചിട്ട്, തലയിലെ മുടി കറുപ്പിച്ചിട്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിന് എന്ത് അർത്ഥമാണ്? ബാപ്പമാരെ, കയ്യിലെ മുസഹഫ് പഠിച്ചിട്ട് പരിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യുന്നതിന് എന്ത് അർത്ഥം ബാപ്പമാരെ? അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സയ്യിദുന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മഹാനവരെ ഒരു ദിവസം അതാ ഇബ്നു അംറ് തങ്ങളുടെ അരികിലേക്ക് വരികയാണ്. വന്നു നോക്കുമ്പോ ഇബ്നു അംറ് തങ്ങളുടെ മുഖമൊക്കെ താടിരോമങ്ങളൊക്കെ കറുത്തിട്ടുണ്ട്, താടിരോമങ്ങൾ നരച്ചവരായിരുന്നു. ഇന്ന് വന്നു നോക്കുമ്പോൾ താടിരോമങ്ങൾ കറുത്തിട്ടുണ്ട്. വന്ന ഉടനെ അസ്സലാമു അലൈക്കും അയ്യോ അശ്വൈബ് സലാം പറഞ്ഞു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു അംറ് തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുകയാണ്. അപ്പൊ ചോദിച്ചു, അമ്മാ തൈരിഫുനി, നിങ്ങൾക്ക് എന്റെ പേരറിയാലോ, പിന്നെന്തിനാ അങ്ങനെ വിളിച്ചത്? അപ്പ ഇബ്നു അംറ് തങ്ങളോട് അതേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അഅരിഫുക ശൈഖാ, നിങ്ങളെ എനിക്ക് മനസ്സിലായിരുന്നത് ഒരു പ്രായമുള്ള ആളായിട്ടാണല്ലോ. അതേ സമയത്ത് വഅന്ത യൗമ ഷാബ്, ഇന്ന് നിങ്ങൾ നോക്കുമ്പോ ചെറുപ്പക്കാരനെ പോലെ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ അതേ നരച്ച രോമങ്ങളെ കറുപ്പിച്ചിട്ടുണ്ടല്ലോ, തലമുടി കറുപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോഴാണ് ഇബ്നു ഉമർ തങ്ങൾ ഈ വാക്ക് പറയുന്നത്, അതേ അൽഹുംറത്തു ഖിലാബുൽ മുസ്ലിം വസവാദു ഖിലാബുൽ കാഫിർ. ഓ ഇബ്നു അംറ് തങ്ങളെ, നരച്ചാൽ നരച്ച ഭാഗങ്ങൾ ചുകപ്പിക്കുന്നത് ഈമാനുള്ളവന്റെ പതിവാണ്, കറുപ്പിക്കുന്നതോ അവിശ്വാസിയുടെ ശൈലിയാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ആളാകാൻ പാടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അംറുതങ്ങളെ ഉപദേശിക്കുന്നു. അതിനൊക്കെ നല്ല ക്ഷമ വേണം.